നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് വി എസ് അച്യുതാനന്ദനെ ഒഴിവാക്കി. വി എസ് ഇല്ലാതെയും കേരളം പിടിക്കാനുള്ള കരുത്ത് സി പി എമ്മിനുണ്ട് എന്നാണ് പുതു നേതൃത്വത്തിന്റെ നിലപാട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രത്യേക താല്പര്യപ്രകാരമാണ് വി എസിനെ ഒഴിവാക്കുന്നത്. ലോക്സഭയുടെ പ്രചാരണത്തിലും വി എസിനെ സജീവമായി പങ്കെടുപ്പിക്കില്ല. സ്ഥാനാർത്ഥികളുടെ പ്രചരണ പോസ്റ്ററുകളിലും വി എസ് ഉണ്ടാകില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സി പി എം സംസ്ഥാന വ്യാപകമായി പാതയോരങ്ങളിൽ സ്ഥാപിച്ച കൂറ്റൻ പരസ്യ ബോർഡുകളിൽ വി എസ് അച്യുതാനന്ദന് ഇടമില്ലാത്തത് പാർട്ടി പ്രവർത്തകരെ വേദനയിലാക്കിയിരിക്കുകയാണ്. എൽ ഡി എഫ് സർക്കാരിനെ അധികാരത്തിലേറ്റിയ 2016 നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടി തയ്യാറാക്കിയ എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എന്ന പരസ്യത്തിൽ പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും വി എസ് അച്യുതാനന്ദനും ഒറ്റക്കെട്ടായി നിന്നു. അതിൽ തന്നെ മുന്നിൽ നിന്നത് വി എസ് ആയിരുന്നു. വി എസ് ആകും മുഖ്യമന്ത്രിയെ ധാരണയുണ്ടാക്കാനായിരുന്നു ഇത്. അങ്ങനെ വി എസ് തരംഗമുണ്ടാക്കി സി പി എം അധികാരത്തിലെത്തുകയായിരുന്നു. നിയമസഭയിൽ മൃഗീയ ഭൂരിപക്ഷം കിട്ടിയതോടെ വി എസിനെ മൂലക്കിരുത്തി പിണറായി അധികാരത്തിലേറി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് പരസ്യം തയ്യാറാക്കിയവർ തന്നെയാണ് ഇപ്പോഴും സി പി എമ്മിനു വേണ്ടി പ്രവർത്തിക്കുന്നത്. എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി അതേ ഏജൻസിയെ കൊണ്ട് തയ്യാറാക്കിയ പരസ്യത്തിൽ പിണറായിയും കോടിയേരിയും മാത്രമേ ഉള്ളൂ എന്നതാണ് പാർട്ടി പ്രവർത്തകരെ വേദനയിലാഴ്ത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും മതി എന്ന തീരുമാനം ഉന്നതതലത്തിലെടുത്തതാണ്. വർഗീയത വീഴും, വികസനം വാഴും, ഇതു കേരളമാണ് എന്നാണ് പുതിയ പരസ്യത്തിലെ മുദ്രാവാക്യം. നിറഞ്ഞ ചിരിയോടെ മുന്നിൽ പിണറായിയും പിന്നിൽ കോടിയേരിയും. സി പി എം കേരള എന്ന സി പി എമ്മിന്റെ ഫേസ്ബുക്ക് പേജിന്റെ കവർ ചിത്രവും വി എസ് ഇല്ലാത്ത ഈ പുതിയ പരസ്യമാണ്. പരസ്യത്തിൽ ഇല്ലെങ്കിലും പാർട്ടിയുടെയും സ്ഥാനാർത്ഥികളുടെയും അഭ്യർത്ഥന മാനിച്ച് വി എസ് തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ പ്രസംഗിക്കാനെത്തുന്നുണ്ട്. അപ്പോഴും അക്രമ രാഷ്ട്രീയം ചർച്ചയാകുന്ന വടകരയിലും കണ്ണൂരിലും കാസർഗോഡും വി എസ് പോകുന്നതുമില്ല. ടി പി ചന്ദ്രശേഖരന്റെ വധം ചർച്ചയാകുന്ന വടകരയിൽ വി എസിനെ എത്തിക്കാൻ സി പി എം ശ്രമിച്ചതാണ്. എന്നാൽ ടി പിയോടുള്ള കടപ്പാട് കാരണം വി എസ് അങ്ങോട്ടേക്ക് പോകുന്നില്ല എന്ന് തീരുമാനിക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാട്ടിയ ശേഷം എൽ ഡി എഫ് അധികാരത്തിലെത്തിയപ്പോൾ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്ത് വി എസിനെ മാറ്റുകയായിരുന്നു. ഇപ്പോൾ വികസനം വാഴും എന്ന പരസ്യത്തിലൂടെ പാർട്ടി ഉറപ്പു നൽകുന്നുവെങ്കിലും വൻകിട വികസന പദ്ധതികൾക്കായി കഴിഞ്ഞ സാമ്പത്തിക വർഷം മാറ്റിവെച്ച 1638 കോടി രൂപയിൽ 172 കോടി മാത്രമേ ചെലവഴിക്കാനായിട്ടുള്ളൂ എന്ന വിമർശനവും സമൂഹമാധ്യമങ്ങളിൽ സജീവമാണ്. എന്തായാലും വി എസ് ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ പോസ്റ്ററുകളാണ് ഇപ്പോൾ പാതയോരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്.